ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ജന്മസംഖ്യകളുടെ പൊതുവായ ഫലങ്ങളും അവർക്ക് അനുകൂലമായിരിക്കുന്ന നിറങ്ങളും വസ്ത്രങ്ങളും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജന്മസംഖ്യ നാല് വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് നമ്മൾ അഞ്ച് എന്ന് പറയുന്ന സംഖ്യയുടെ പൊതുവായ ഫലങ്ങളാണ് പറയുക അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് എന്നീ തീയതിയിൽ ജനിച്ചവർക്കാണ് അഞ്ച് ഭാഗ്യസംഖ്യയായിട്ട് വരിക ബുധൻ ആണ് ആണിവരെ നിയന്ത്രിക്കുന്നത് അഞ്ച് അത് പഞ്ചഭൂതങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചലോഹങ്ങള് പഞ്ചതന്ത്രങ്ങൾ ഇങ്ങനെ അഞ്ചിന് വളരെയധികം മഹത്വങ്ങളുണ്ടെന്ന് നമുക്കറിയാം സന്ദർഭോചിതമായിട്ടുള്ള ബുദ്ധി വിവിധ മേഖലകളിലുള്ള പ്രാവീണ്യം വാക്ക് ചാതുരി എന്നിവയൊക്കെ അവരുടെ പ്രത്യേക സ്വഭാവവിശേഷങ്ങളാണ് ദേഷ്യം കുറച്ച് അധികമുള്ള ആൾക്കാരാണ് ഇവർ പിടിവാശിക്കാരുമാണ് സ്വന്തം അധ്വാനത്താൽ പണം ഉണ്ടാക്കി വളരെയധികം ഉന്നതിയിലെത്തുന്ന ആൾക്കാരാണ് ഇവർ ബുദ്ധിവൈഭവം ഉത്സാഹം ഊർജ്ജസ്വലത എന്നിവയുടെ ഒരു സംഖ്യയാണ് അഞ്ച് സ്വാതന്ത്ര്യവും സാഹസികതയും ഇവർ ഇവരിഷ്ടപ്പെടുന്നുമുണ്ട് ഒരേ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ദിനചര്യയും ഇവർക്ക് ഇഷ്ടമല്ല അതവരെ മടുപ്പിക്കുന്ന ഒന്നാണ് ഇവർ എപ്പോഴും മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഏത് ലക്ഷ്യവും സാഹസികമായിട്ട് എത്തിപ്പിടിക്കുവാനവർക്ക് കഴിവുണ്ടാവുകയും ചെയ്യും എപ്പോഴും പ്രവർത്തന നിരതരായിട്ടിരിക്കുന്നതാണ് ഇവർക്ക് ഇഷ്ടം ഐശ്വര്യമുള്ള മുഖം പ്രകാശിക്കുന്ന കണ്ണുകൾ ആരെയും വശീകരിക്കുന്ന നോട്ടവും നടത്തവും ഫലിതപ്രിയത്വം അതുപോലെ തന്നെ ബുദ്ധിമാന്മാരും ഒക്കെയാണവർ ബുദ്ധിപരമായ ജോലികളിൽ ഏർപ്പെടുമ്പോൾ ഇവർ കൂടുതലായിട്ട് വിജയിക്കുന്നതായിട്ട് കാണപ്പെടുന്നുമുണ്ട് താഴ്ന്ന സാഹചര്യത്തിൽ ജനിച്ചവനായാലും തൻ്റെ ബുദ്ധി കൊണ്ടും പരിശ്രമം കൊണ്ടും ജീവിതത്തിൽ ഉയർന്ന നിലയിലെത്തുകയും ചെയ്യും മനസ്സ് വെറുതെ ആശങ്കപ്പെടുന്നതും മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്തു പറയുമെന്ന ചിന്തയുമാണ് ഇവർക്കുള്ള ഏക പോരായ്മ ചെറിയ തോതിലുള്ള അപകര്ഷതാ ബോധവും ചാബല്യവും ഒക്കെ മാറ്റിക്കഴിഞ്ഞാല് വളരെയധികം കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും കൂടുതലായിട്ട് വളരെ അധ്വാനിക്കാനൊന്നും ഇവർ മെനക്കെടുത്തില്ല എളുപ്പത്തിൽ പണം സമ്പാദിക്കാനുള്ള എല്ലാ സൂത്രപ്പണികളും ഇവർക്ക് അറിയുകയും ചെയ്യാം പ്രണയിച്ചവരെ തന്നെ വിവാഹം കഴിക്കണമെന്ന നിർബന്ധ ബുദ്ധിയും ഈ അഞ്ചുകാർക്കുണ്ട് ആരെയും ആകർഷിക്കുന്ന സംസാര രീതിയാണ് ഇവരുടെ ഞരമ്പ് സംബന്ധമായിട്ടും ശ്വാസകോശ സംബന്ധമായും അസുഖങ്ങളവരെ എളുപ്പം പിടിപെടും അതുപോലെ നിദ്രാഭംഗം പക്ഷാഘാതം ഇതൊക്കെ അവർക്ക് പൊതുവിൽ ചെറുതായിട്ടുണ്ടാകാറും പതിവുണ്ട് എഞ്ചിനീയറിങ് ഐ ടി ബാങ്കിങ് മേഖല വ്യവസായം ഗ്രന്ഥരചന അക്കൗണ്ടിങ് കല എന്നീ മേഖലകളിലെല്ലാം ഇവര് വളരെയധികം വിജയിക്കുന്ന ആൾക്കാരാണ് ഒന്ന് അഞ്ച് ആറ് ഇതാണ് ഇവരുടെ സംഖ്യകൾ ഇവരുമായിട്ടുള്ള കൂട്ടുകെട്ടുകള് വിവാഹങ്ങൾ കൂട്ടു ബിസിനസ്സുകൾ ഇതെല്ലാം വളരെ അനുകൂലമായ ഫലങ്ങൾ അവർക്ക് ഉണ്ടാക്കും സമസംഖ്യകൾ മൂന്ന് നാല് എട്ട് ഒമ്പത് എന്നിവയാണ് അവരുമായിട്ടും കൂട്ടുകെട്ടിനൊന്നും വലിയ ദോഷം ഉണ്ടാക്കില്ല എന്നാൽ രണ്ടും ഏഴും പ്രതികൂല സംഖ്യകളാണ് ഇവർ തമ്മിൽ കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശത്രുതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല ഏത് മാസത്തെയും അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് ഈ തീയതികൾ അവർക്ക് വളരെ ശുഭകരമാണ് അതുപോലെ തന്നെ ആയില്യം കേട്ട രേവതി മകൈരം ചിത്തിര അവിട്ടം ഈ നക്ഷത്രങ്ങളും ബുധന് വെള്ളി എന്നീ വാരങ്ങളും ഇവർക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുയോജ്യമാണ് ബുധൻ്റെ പച്ച നിറമാണ് ഇവരുടെ ഭാഗ്യനിറം ജീവിത വിജയത്തിന് ഈ പച്ച നിറം ഇവരെ ഏറെ സഹായിക്കുകയും ചെയ്യും പച്ച ബ്രൗണ് ഇളം നീല മഞ്ഞ ചന്ദന നിറങ്ങൾ ഇവയൊക്കെ അവർക്ക് അനുകൂലമാണ് വെളുപ്പും കറുപ്പും നിറങ്ങൾ അവർക്ക് പ്രതികൂലമായ നിറങ്ങളാണ് ഭാഗ്യരത്നം ഇവർക്ക് മരതകമാണ് ജന്മസംഖ്യ അഞ്ചാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ചിത്രം വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇത് വീട്ടിൽ ഐശ്വര്യവും പ്രതാപവും എല്ലാം കൊണ്ടുവരുമെന്നുള്ളതിന് സംശയമില്ല ലക്ഷ്മി ദേവി തന്നെ ധനത്തിൻ്റെ ദേവതയാണ് അമ്മയെ പൂജിക്കുന്നതുകൊണ്ട് ആ കുടുംബത്തിൽ വളരെയധികം ഐശ്വര്യം ഉണ്ടാകും അപ്പോൾ അടുത്ത ആറെന്ന് പറയുന്ന സംഖ്യയെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് അടുത്ത ദിവസം ഞാൻ പോസ്റ്റ് ചെയ്യാം ഈശ്വരനെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമസ്കാരം